ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പൊ നമ്മൾ ഇന്ന് അസർപ്പ്ഖാന്റെ ഫ്രൂട്ട്സ് പീടിയിൽ വന്നിരിക്കുകയാണ്. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാന്ന് വിചാരിച്ചിട്ട് നല്ല മാംഗോ ഷേക്ക് എല്ലാം അടിക്കണമെന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നാൽ നല്ല മായമില്ലാത്ത ഫ്രൂട്ട്സ് കിട്ടുന്നെന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ആപ്പിള്, അതുപോലെ തന്നെ ബത്തക്ക, ഇതിലെല്ലാം പലർക്കും ആശങ്കയുണ്ട്. മെഴുക്, അതുപോലെ തന്നെ കളറ് കയറ്റുന്നത്, മധുരം കയറ്റുന്നതെല്ലാം പറഞ്ഞിട്ട് അപ്പൊ അതിനെ കുറിച്ചിട്ട് ഇവർ നമുക്ക് പറഞ്ഞുതരും. പക്ഷെ അത് വ്യക്തമാണോ എന്നുള്ളത് കൂടി നമുക്ക് അറിയണോ. എന്തായാലും നമുക്ക് ആശങ്ക മാറ്റിയിട്ട് നല്ലോണം ഇനി ബത്തക്ക് ആപ്പിളെല്ലാം തിന്നാം എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ വിചാരിക്കുമ്പോ ഇത് കറുത്ത വത്തക്കയാണെന്ന്. കറുത്ത വത്തക്കല്ല, പച്ച മഞ്ഞ മോനെ. ഇത് മാജിക്ക പിന്നെ ബത്തക്കന്നെയാ മാജിക്ക് ഒന്നല്ല ബത്തക്ക. ഇതിപ്പോ പുതിയ ഇറങ്ങിയതാ, മുംബൈ ഉണ്ടാ? നിങ്ങൾ ബത്തക്കിൽ സൂചി വെക്കുന്നെല്ലാം പറയുന്നത് അതെല്ലാം ശരിയാ? ഇങ്ങനെ പറയും ശരിയല്ലാന്ന്. ചെറിയൊരു കുത്ത് വന്നാൽ ബത്തക്ക ഒരു 2 മണിക്കൂർ കൊണ്ട് വിടവാകും. വാട്ടർ മിലൻ എന്ന് പറഞ്ഞാല് ഉള്ളില് വാട്ടർ വല്ലതാണ്. അത് ശരിക്കും രണ്ട് ഒരു ചെറിയ ഒരു പിന്നെ ചുരുക്കൊന്ന് കുത്തി വെക്കുക, ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടാവില്ലേ? ഒന്നുമില്ല, തോട്ടത്തിൽ നേരെ കേട്ടു ഇവിടുത്തേക്ക് എത്തുന്നു. ഇത് ബത്തക്കെ കുറിച്ച് ഫ്രൂട്ട്സ് കച്ചവടക്കാരനായ അഷറഫ് പറയുന്നത് വത്തക്കയില് സൂചി ഒന്നും വെക്കുന്നില്ല. പിന്നെ ഇതിന്റെ അടുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വെറുതെ ഇട്ടോണ്ട് പറയുന്നതാ അല്ല. അപ്പൊ ഇതിനു മുമ്പ് ഒരു വീഡിയോ കണ്ടില്ലേ വത്തക്ക, വത്തക്ക മറ്റേ എല്ലാന്ന് തോല് ഇങ്ങനെ അടന്ന് വരുന്ന പെയിന്റ് അടിച്ച പോലെ. എന്ത് അങ്ങനെ ഇയാള് പറയുന്ന നമുക്കിനെ കുറിച്ചൊന്നും അറിയില്ല. കച്ചവടക്കാർ പിന്നെ അങ്ങനെ പറയൂ. പക്ഷെ ഇത് കാണുമ്പോ നല്ല അരങ്ങുണ്ട്, ഞാൻ തിന്നോക്കട്ടെ. മഞ്ഞ വത്തക്കയാണ് നമ്മളിപ്പോൾ തിന്നുന്നത്. സൂചി ഒന്ന് അടിച്ചിട്ടാന്ന് ഇയാള് പറയുന്നു. അപ്പൊ സൂചി അടിച്ചില്ല. അത് തോട്ടത്തിൽ പോയോട്ടൊക്കെ അറിയോ. അപ്പൊ ഇവിടെ ഫ്രൂട്ട്സിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അവിടെ ഇവിടെ 18 വർഷമായി ജോലി ചെയ്യുന്ന എന്താ പറയുക പേര്, മുസ്താഷ്, ഒരു ആപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. അവർക്ക് ആപ്പിളിനോട് ഭയങ്കര പ്രിയാണ്. അവിടെ മാർക്കറ്റിലെല്ലാം ആപ്പിൾ എന്നാണ് ഓരോ അറിയപ്പെടുന്നത്. അപ്പൊ ആപ്പിള് അല്ല, ആപ്പിളിനെ കുറിച്ചും പറയപ്പെടും. അല്ല പറഞ്ഞുതരും. ബത്തക്ക അങ്ങനെ തുടങ്ങിയ ഫ്രൂട്ട്സുകളെ ഇവിടെ കുറിച്ചെല്ലാം നമുക്ക് പറഞ്ഞു. ആപ്പിൾ ഇത് മെഴുകണ്ടാ? അപ്പൊ ഈ മഴ പറ്റിട്ട് വരുന്ന ആപ്പിൾ ഉണ്ടല്ലോ, അതെന്തിനാ അങ്ങനെ വരുന്നത്? കേട് കൂടാണ്ടിക്കാൻ. അപ്പൊ ശരീരത്തിന് കേടാവൂലേ? ശരീരത്തിന് കേടാവൂല. എന്താ തോല് കള്ളിനെ തിന്നണോ? അല്ല തോല് ഓടുകൂടി തിന്നാൻ പറ്റോ മെഴുകുള്ളത്? തോലോട് തിന്നുന്നതിന് പ്രശ്നമൊന്നുമില്ല. കാരണം ഇവിടെ പിന്നെ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാൻ വേണ്ടിട്ട് അനുമതിയുള്ള ആപ്പിളാണ്. എന്ത് മെഴുകുള്ളത്? ആ മെഴുകുള്ളത് ചോക്ലേറ്റിന് യൂസ് ചെയ്യുന്ന മെഴുകാണ്. ചോക്ലേറ്റിന് പല ആൾക്കാരുണ്ടല്ലോ മെഴുക് എന്ന് പറഞ്ഞിട്ട് ചരണ്ടി കളിയും. പിന്നെ അതുപോലെ തന്നെ മെഴുക് വരട്ടിയ ആപ്പിൾ എന്നെല്ലാം പറഞ്ഞിട്ട് ഇരിക്കിട്ട് കാണിച്ചിരുന്ന വീഡിയോ പലതും വന്നിട്ടുണ്ട്. അപ്പൊ ആൾക്കാർ ആപ്പിൾ തിന്നാൻ ഇപ്പൊ ബേജാറാ. അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്, ഇതിനെ കുറിച്ച് ജനങ്ങൾക്ക് അറിയണല്ലോ. അപ്പൊ ഇത് മെഴുക് വരട്ടിയിട്ടില്ല, അപ്പൊ ഇത് പെട്ടെന്ന് കേടായി പോവല്ലേ? അപ്പൊ നിങ്ങൾക്ക് നഷ്ടാവില്ല? അതെല്ലാം ചോദിക്കുന്നത്. അപ്പൊ അയാപ്പിളും മെഴുക് വരട്ടാണ്ട് വന്നൂടെ ഞാൻ ചോദിക്കുന്നത്. ഇതിപ്പോ അമേരിക്കൻ ആപ്പിളാണ്, അതുകൊണ്ടാണ് വിദേശത്തുനിന്ന് വരുന്നത്.
ഇറാനി അത് ഇറാനി കൊറേ ദൂരല്ലേ. ശബരിമേക്ക് പറ്റുന്നില്ല, ഇറാൻ പറ്റുന്നില്ല, മറ്റൊരു ഗൂഗിളിൽ സെർച്ച് ചെയ്തതിനെക്കാളും ഫുള്ള് കംപ്ലീറ്റ് മേഘ എങ്ങനെയാന്ന് മറ്റേ സംഭവം യൂസ് ചെയ്യുന്നല്ലോ അതെല്ലാം കാണാല്ലേ. ആ ഗൂഗിളിൽ സെർച്ച്. അപ്പൊ ഈ പച്ചാപ്പള്ളി മേഘ ഉണ്ടെന്ന് പറയുന്നത്, ആ അതില് മേഘ ഉണ്ടാവും, ഇതിലുണ്ടാവും, കുഴപ്പമില്ല എന്ന് പറയുന്ന അല്ലേ. കോളേജ് എത്തിയിട്ട് യൂസ് ചെയ്തെങ്കിൽ നല്ല തന്നെയാണ്. നമ്മള് ഇവിടെ മറ്റേ കച്ചവടം ഇത് ഫുഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് അനുവദിക്കുന്ന സംഭവമാണ്, പ്രശ്നമില്ല, പ്രശ്നമൊന്നുമില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. മേഘ വരട്ടിയത് കൊണ്ട് ഇപ്പൊ ഫുഡ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുപോയിട്ട് ഒരു ഫൈൻ എഴുതാൻ കഴിയില്ല. കാരണം ഇന്ത്യൻ നിയമം പ്രകാരം ഇവിടെ ഇത് യൂസ് ചെയ്യാനുള്ള അനുമതിയുണ്ട്. അപ്പൊ ഇത് ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുള്ളത്? അത് അപ്പൊ ആപ്പിളല്ല, മലേഷ്യ. ഇത് മേഘല്ലേ, ഇതിലൊന്നും മെഴുക, ആപ്പിൾ മാത്രമേ ഇപ്പൊ മെഴുക വരുന്നുള്ളൂ. അപ്പൊ ഈ ബത്തക്കനെ കുറിച്ച് പല ന്യൂസുകളും കേട്ടിട്ടുണ്ട് നമ്മള്, ബത്തക്ക പെയിന്റ് അടിക്കുന്നത്, അതുപോലെ തന്നെ സൂചി കയറ്റി കളർ കയറ്റുന്നത്, മധുരം കയറ്റുന്നത്. അപ്പൊ അതെല്ലാം ജനങ്ങൾ ആശങ്കയിലാണ്. ബത്തക്ക കച്ചവടം ചെയ്യുന്ന കൂടുതൽ ഉത്തരേന്ത്യയിലല്ലോ ചെയ്യുന്നത്, നമ്മളെ കേരളത്തിൽ നിന്ന് കൃത്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. കേരളത്തിൽ ചെയ്യുന്നില്ല, ഇത് പുറത്തുനിന്നല്ല വരുന്നത്. കേരളക്കാർക്ക് ഇപ്പൊ വന്നിട്ട് സൂചി അടിക്കാൻ നേരമില്ല. സൂചി അടിച്ചതിനാൽ പിന്നെ സാധനം പെട്ടെന്ന് മോശമായിപ്പോ അറിയാത്ത ആളാന്ന് അങ്ങനെയുള്ള പോസ്റ്റെല്ലാം ചെയ്തു. ബത്തക്ക മോശ ചില സാധനം ഗ്യാസ് പുറത്തേക്ക് വരും, കാരണം ഇത് ചൂടാന്നല്ല. ഇതേപോലെ ചൂടായി കഴിഞ്ഞാൽ കെട്ടവത്തേക്കൊന്നും കൊടുക്കൂല, ഇയാള് കെട്ടതല്ല മാറ്റി മാറ്റി വെക്കൂ, അത് കെട്ടതല്ല മാറ്റി വെച്ച് മാറ്റി മാറ്റി പശുക്കൾക്കാണ് ഇയാള് കൊടുക്കാറ്. കണ്ടാ അയാള് അവിടെ ഇട്ട് കണ്ടാ അയാൾ അത് മൂലം കിട്ടി കെട്ടതൊന്നും ഇയാള് വെക്കൂല, നല്ലതേ വെക്കൂ. ഓക്കെ.